തിരുവനന്തപുരം വെള്ളനാട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാഫലകം തകർത്ത ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ പോലീസ് കേസെടുക്കും. കോൺഗ്രസ് അംഗം വെള്ളനാട് ശശിയാണ് ഫലകം തകർത്തത്. ആ നിന്നത് വെറും ചെറുപ്പക്കാരനല്ല, എന്റെ മുത്തച്ഛൻ. മുത്തച്ഛനോ? ദൈവദൂതൻ, എന്റെ മുത്തച്ഛൻ. ഞാനും ഓർക്ക, എന്റെ അമ്മയമ്മേ, എവിടുന്ന് കിട്ടിയാവോ ഈ മുരു സ്വഭാവം. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്നും ഫലകത്തിൽ പേരുവെച്ചില്ലെന്നും കുറ്റപ്പെടുത്തിയായിരുന്നു അതിക്രമം. അവള് അത് ഇത്ര കഷ്ടമായി പോയിട്ടോ? എത്ര വിഷമമുണ്ടാവൂലേ? ചുറ്റിക കൊണ്ട് അടിച്ച് ഉളി കൊണ്ട് കൊത്തി ശിലാഫലകം താഴെയിട്ടു. ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു? അവ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വയ്ക്കും. ശശിയുടെ പാർട്ടിയെ കോൺഗ്രസ് തന്നെ വീണ്ടും അധികാരത്തിലെത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും ഉദ്ഘാടനം നടത്തി. ഇതിൽ വെള്ളനാടി ശശിയെ വിളിച്ചുമില്ല, ശിലാഫലകത്തിൽ പേരും വെച്ചില്ല. ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. എന്നിട്ടും അരിശം തീരാതെ താഴെ വീണ ശിലാഫലകം അടിച്ചടിച്ച് തവിട് പൊടിയാക്കി. അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. അതിക്രമം കാണിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗവും വെള്ളനാട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ വെള്ളനാട് ശശി. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് കാരണം ശിലാഫലകത്തിൽ ശശിയുടെ പേരില്ല. അത് മോശമായിപ്പോയി. സ്വന്തം പാർട്ടിക്കാർ തന്നെ അവഗണിച്ചതിൽ മനം തൊന്നാണ് ഇന്നലെ വൈകിട്ടെത്തി ശിലാഫലകം തകർത്തത്. പ്രശ്നം പാർട്ടി വഴക്കിൽ തീരില്ല. ആരോഗ്യ കേന്ദ്രത്തിന്റെ അധികാരിയായ സൂപ്രണ്ട് പരാതി നൽകിയതോടെ ജില്ലാ പഞ്ചായത്ത് അംഗം കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായി. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു, ഇതിനൊരു അവസാനമില്ലല്ലോ.